നഗരസഭയുടെ പരിധിയിലെ 1.5 ഏക്കർ വരുന്ന സ്ഥലത്താണ് 150 വർഷത്തെ പഴക്കമുള്ള ചിറ സ്ഥിതി ചെയ്യുന്നത്. 45 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 2020 നീന്തൽക്കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ നവീകരണം പൂർത്തിയാക്കാതെ പാതിവഴിയിൽ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊണ്ടുവന്ന ലോഡ് കണക്കിന് പാറക്കല്ലുകൾ കുളത്തിൽ കിടക്കുന്നുവെന്നും ഇതറിയാതെ കുളത്തിലിറങ്ങിയാൽ ജീവൻ തന്നെ അപകടത്തിലാവാനും ഇടയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. പുത്തൻചിറ നീന്തൽക്കുളത്തിൽ 100 കണക്കിന് കുട്ടികൾ നീന്തൽ പരിശീലനം നടത്തിയിരുന്നു. നാട്ടുകാർ ഒരുമിച്ച് ഒരു സ്വിമ്മിംഗ് ക്ലബ്ബ് ആരംഭിക്കുകയും രക്ഷകർത്താക്കൾ മുൻകൈയെടുത്ത ചിറ വൃത്തിയാക്കി കുട്ടികൾക്ക് നീന്തൽ പരിശീലനത്തിനുള്ള സൗകര്യങ്ങളും നിർമ്മിച്ചിരുന്നു. നീന്തൽക്കുളത്തിന് സമീപത്തായി 18 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച സ്വിമ്മിംഗ് ക്ലബ്ബ് ഡ്രസ്സിംഗ് റൂം കെട്ടിടം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ച നിലയിലാണ്. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഏക നീന്തൽക്കുളമാണിത്. 100 ആണ്ടുകൾ പഴക്കമുള്ള ഈ നീന്തൽക്കുളം നവീകരണം തുടങ്ങിയതോടുകൂടി ഈ നീന്തൽക്കുളത്തിന്റെ കഷ്ടകാലം ആരംഭിച്ചു. നവീകരണം പൂർത്തിയാക്കി നീന്തൽക്കുളം പരിശീലനത്തിന് യോഗ്യമാക്കാനുള്ള അടിയന്തര നടപടി ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം.